ഉള്ളിലുള്ള അഭിനയം, വീട്ടിൽ വന്നിട്ടുള്ള ചുറ്റിക്കളികൾ, ഇതെല്ലാം കഴിഞ്ഞ് കെ പി എസ് സിയിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു തിയേറ്ററിനകത്ത് വന്നപ്പോൾ ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഒരുപാട് മാറിയില്ല, അഭിനയത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ അല്ലേ. പിന്നെ ഇതൊക്കെ ഒരു എല്ലാവരും തമ്മിലൊരു ഒരു ഒരു യോഗം, കുടുംബയോഗം പോലെ അത്ര ഒരു കെ പി എസ് സിയിൽ വന്ന് നമ്മളെ നാട ഡയലോഗ് പറഞ്ഞു തന്ന് അഭിനയിപ്പിക്കാൻ പഠിപ്പിക്കുന്നൊക്കെ പാസ്റ്റർന. അതിപ്പം നമ്മൾ ശബ്ദം വളരെ താഴ്ത്തി അങ്ങ് അങ്ങോട്ട് വല്ലാതെ വികാരമാകുമ്പോഴത്തേക്കേ അങ്ങോട്ട് ശബ്ദം അങ്ങ് പോയിട്ട് പറയുമ്പോൾ ഇങ്ങനെ ചെവി വയ്ക്കും ബാസ്റ്റർ. എന്തുവാ പറഞ്ഞേ പറഞ്ഞേ, ഓ വികാരം അടിവയറ്റി നിന്ന് വാരി എടുക്കുകയാണോ എന്നാ ചോദിക്കും. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ, അഭിനയിച്ചാൽ മതി, ഇല്ല വാരി എടുക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട്, അതിലാണ് നമുക്ക് പറഞ്ഞത്. പിന്നെ അത് നമ്മുടെ രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ചേച്ചി പറഞ്ഞ അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അമ്മ സമ്മതിച്ചില്ല, അമ്മ അടിക്കുമായിരുന്നു, അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ചെവി പുള്ളിക്ക് വളരെ പുറയില്ല. നമുക്ക് ആംഗ്യ ഭാഷ സംസാരിക്കാം, നമുക്ക് അമ്മയൊന്ന് നമുക്ക് വിളിക്കാം. മുറുക്കാനുണ്ടോ? ഇല്ല. മുറുക്കാറില്ല ഇപ്പൊ? ഇപ്പൊ മുറുക്കാറില്ല. എന്തുപറ്റി? പല്ലില്ല, പല്ലൊന്നുമില്ല. ഞാൻ ഒരുപാട് മുറുക്കിയിട്ടുണ്ട്, എന്നെ കണ്ട അപ്പ മുറുക്കാൻ കൊണ്ടുവരും. പിച്ചള പാത്രം, ചെമ്പ് പാത്രം ഇടിച്ചു തകർത്തതോ? അവിടേക്കൊക്കെ വരാം വന്നു എന്റെ പാത്രം തകർക്കാൻ. എത്ര നാളായി മുറുക്കാൻ നിർത്തിട്ട്? ഒരുപാട് നാളായി. ആണോ? ചതച്ച് നോക്കിട്ടില്ലേ? ചതച്ചാൻ ആരുമില്ല. ഞാൻ തന്നെ ചതിക്കണം. ചേച്ചി പറഞ്ഞേ, ചേച്ചി പറഞ്ഞു അമ്മ കൊച്ചിന് ഒരുപാട് അടിച്ചിട്ടുണ്ടെന്ന്. അതുപോലെയുള്ള കുരുത്തക്കേട് കാണിക്കും. ചേച്ചി പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ചുമ്മാ ഇരിക്കുമ്പോ അമ്മ ഒന്ന് അടിക്കുന്നു. അതൊക്കെ വെറുതെ പറയ, ഭയങ്കര കുരുത്തക്കേടായി. എന്തൊക്കെ കുരുത്തക്കേടാ? എന്തെല്ലാം കുരുത്തക്കേട് കാണിക്കുന്ന അറിയാമോ? ഓട്ടവും ചാട്ടവും, വിളിച്ചാ കാണത്തില്ല, അപ്പൊ ദേഷ്യം വരായിരിക്കുമോ, അപ്പൊ കുടിച്ചിട്ട് അടിക്കും, കൊറേ അടിക്കും. അമ്മയെ കുറ്റം പറയാ, അച്ഛൻ്റെ അടുക്കെ ചെന്ന് അതിന് ഭയങ്കര അടി. എന്തേ നമുക്കിവിടെ നിക്ക പള്ളി കാണത്തില്ല, അപ്പഴാ ഞാൻ ഓടി പോകുന്നു സ്റ്റുഡിയോയിലേക്ക്. അപ്പം വരുമ്പോഴത്തേക്കും അച്ഛൻ്റെ കൂടെ വലിയ ചിങ്കടിയാന്നും പറഞ്ഞുകൊണ്ട് അതിനൊരു അടി ഉണ്ടാവും പിറ്റേ ദിവസം. ചേച്ചി അന്ന് നാടകത്തിന് പോകുന്ന വലിയ ഇഷ്ടമല്ലായിരുന്നു. എനിക്കോ? അല്ലായിരുന്നു, അല്ലായിരുന്നു, അച്ഛന്റെ നിർബന്ധം കണ്ടാ പോയത്. പിന്നെ പിന്നെ നാടകം കണ്ടില്ലേ? അപ്പൊ എന്ത് തോന്നി? അപ്പൊ ഇഷ്ടം തോന്നി. സിനിമ എല്ലാം കണ്ടിട്ടില്ലേ? ഉണ്ട്. എല്ലാ സിനിമയും കണ്ടിട്ടുണ്ടോ? എല്ലാ സിനിമയും കണ്ടിട്ടുണ്ട്. മരുമോന്റെ സിനിമയെ കണ്ടിട്ടുണ്ടോ? പരദേട്ടന്റെ സിനിമകള്? അതെ, പരദേട്ടനെയും കണ്ടിട്ടുണ്ട്, അല്ലാത്തതും കണ്ടിട്ടുണ്ട്. കൊച്ചുമക്കള്? കുസിദ്ധാർത്ഥൻ എപ്പോഴും കളിയാക്കും പറഞ്ഞു. എപ്പോഴും കാതി പിടിച്ചു. ഇപ്പൊ മകളെ പറ്റി നല്ല അഭിപ്രായമല്ലേ? അതെ അതെ, നല്ല അഭിപ്രായം. അവിടെ കൂടെ ഞാൻ താമസിക്കാൻ ചെല്ലാട്ടെ. താമസിക്കാൻ ചെല്ലാലോ? എവിടെ? അവിടെ വടക്കാഞ്ചേരി. അപ്പൊ ഏതായാലും വളരെ സന്തോഷം അമ്മ വന്നല്ലോ ഇവിടം വരെ. ഇവിടെ വന്ന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ചേച്ചി പറഞ്ഞൊക്കെ സത്യം തന്നെയാണ് അല്ലേ? ഞാൻ അതൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചത്. എന്നെ ഒരുപാട് തല്ലുമായിരുന്നു, നാടകത്തിൽ പോകുന്ന ഇഷ്ടമല്ലായിരുന്നൊക്കെ പറഞ്ഞു. അത് ശരിയാണെന്ന് അറിയണ്ടേ നമുക്ക്? അതിനാണ് അമ്മയോട് ചോദിച്ചത്. അപ്പൊ ഇനി നമുക്ക് പിന്നെ ബാബു വന്നിട്ടുണ്ട്, ബാബുവിന്റെ മിസ്സസ് വന്നിട്ടുണ്ട്, മോള് വന്നിട്ടുണ്ട്, സഹോദരൻ ബ്രദർ. അപ്പം അവരെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ചേച്ചിയുടെ പിന്നെ ആദ്യം കാണുന്ന നാടകം ഏതാ?
ചർച്ചയാണ്. അപ്പോൾ വീട്ടിൽ നിങ്ങൾ തമ്മിൽ രണ്ടര അഞ്ച് വയസ്സിൻ്റെ വ്യത്യാസം, അഞ്ചോ ആറോ വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കും അല്ലേ? വീട്ടിൽ ചേച്ചിയുടെ ഭരണമുണ്ടോ? ചേച്ചിയായിട്ടുള്ള ഭരണം ആച്ചിയായിരുന്നു ഞങ്ങൾക്ക്, ഞങ്ങളെ വഴികാട്ടി ആച്ചിനായിരുന്നു. അപ്പോൾ ഈ നാടകത്തിലെ അഭിനയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വന്നാൽ വീട്ടിൽ കുടുംബസ്ഥ കുടുംബസ്ഥ തന്നെയായിരുന്നു. കണ്ടിട്ടുണ്ടോ നാടകങ്ങൾ? ശൈലജ കണ്ടിട്ടുണ്ടോ? നാടകം കണ്ടിട്ടില്ല, ഇപ്പോഴത്തേക്ക് സിനിമയായി കഴിഞ്ഞു അല്ലേ? എന്താ വിളിക്കുന്നത്? അപ്പച്ചി. അപ്പച്ചി എന്നാ കേട്ടോ? വലിയപ്പച്ചി. അതാ പറഞ്ഞു അപ്പച്ചി. അപ്പച്ചി ചെന്നു എന്നാ പഠിക്കുന്നത്? പി ജി ഡി സി. ആണോ? കണ്ടിട്ടുണ്ടോ സിനിമ? എടുത്താളം കണ്ടിട്ടില്ലേ? ഏത് സിനിമയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എല്ലാ സിനിമയും ഇഷ്ടമാ. പിന്നെ അപ്പച്ചി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്? നല്ല അപ്പച്ചി. നല്ല അപ്പച്ചി. പിന്നെ മുമ്പിൽ എത്തിക്കൊണ്ട് അങ്ങനെ പറയുള്ളൂ അല്ലേ? അല്ല ശരിക്കും അല്ലേ? ഈ ചേച്ചിയായിട്ട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും എന്തായാലും അല്ലേ? അത് നല്ല മനസ്സിൽ ഇന്ന് ഇപ്പോഴും ഇങ്ങനെ മായാതെ നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങൾ ബാബുവിൻ്റെ മനസ്സിലുണ്ടോ? ഉണ്ട്. എന്താ അത്? ഇത് ഞാൻ വളരാൻ പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്നതൊക്കെ വളരെ ഉഴപ്പായിട്ടൊക്കെ തന്നെ പഠിക്കുക. എന്നാലും അച്ഛനും അമ്മയൊക്കെ ശരിക്കും ശിക്ഷിക്കുമെങ്കിലും ചേച്ചി അന്നേരം നമുക്ക് സൈഡിൽ നിന്ന് സംസാരിക്കുമായിരുന്നു. ഇപ്പോഴും സമയത്ത് എനിക്ക് വീട്ടിൽ നിന്ന് പിണങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ പിണങ്ങി പോയി, അങ്ങനെ പിണങ്ങി പോയി അച്ഛൻ പോയി എവിടെന്നെങ്കിലുമൊക്കെ പിടിച്ചോണ്ട് വരും. പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ തല്ലി കഴിഞ്ഞാലും ചേച്ചി തന്നെയായിരുന്നു ഒരു ആശ്വാസ വചനമൊക്കെ തന്ന് ഇങ്ങനെ കൂടെ കൊണ്ടുപോണക്കുമായിരുന്നു. അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചു നിനക്കെന്താ പഠിക്കാൻ വയ്യാത്ത പറ, എനിക്ക് ഇവിടെ നിൽക്കുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ നിന്നെ കെ പി എസ് സി കൊണ്ട് നിർത്താം, കെ പി എസ് സിയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് താമസിക്കുകയായിരുന്നു. അവിടെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അവിടുന്ന് പോയായിരുന്നു. അഭിനയിക്കണമെന്ന് തോന്നിയിട്ടില്ല? ഇല്ല, അഭിനയത്തിനോടൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഇതിങ്ങനെ ഊരിയിട്ട് നടക്കുക എന്നുള്ളതായിരുന്നു പ്രധാന താല്പര്യം. അപ്പോൾ അവിടെയും ചേച്ചിക്കൊരു ക്ഷീണം വരത്തക്ക വിധത്തിൽ ഞാൻ അവിടുന്ന് ഓടിപ്പോവുകയായിരുന്നു കെ പി എസ് സിയിൽ നിന്ന്. അവിടുന്ന് എന്നോട് ക്ഷമിച്ചിട്ട് ചോദിച്ചു നിനക്കിനി എന്തോ നിൻ്റെ ആഗ്രഹം എന്തോ നിന്നെ ആ രീതിയിൽ ഞാൻ വിടാം. എന്നാൽ അച്ഛനോ അമ്മയോ ചോദിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഐ ടിക്ക് പോകണം, പഠിക്കണം. അങ്ങനെ ഞാൻ ഐ ടിക്ക് പോയി. അതിൽ നിന്ന് ഞാൻ എനിക്ക് ജോലി വാങ്ങിത്തന്നു. ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയായിരുന്നു ഇവിടെ ട്രിവാൻഡ്രത്ത്. ഈ ട്രാൻസ്ഫോമർ ഞാൻ മദ്രാസിൽ താമസിക്കാൻ പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഇത് പുള്ളി അവിടെ ചെങ്കൽപ്പേട്ട ഒരു കമ്പനിയിൽ ജോലിയായിട്ട് ഇരിക്കുക. അപ്പം എനിക്ക് തുണ ദേഹമാണ്. അവിടെ വെച്ചും എന്തെങ്കിലും മിണ്ടി അവിടെ ഈ പിണങ്ങിപ്പോക്ക് ഒരു സ്ഥിരം ജോലിയാണ്. പക്ഷെ ഒന്നും മോട്ടിച്ചോണ്ട് പോകത്തില്ല, അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ എന്ത് ചെക്ക് പിന്നെ ബാങ്കിലിടാനായിട്ട് കുറച്ച് പൈസ കൊടുത്തയച്ചു. അടുത്തയച്ചിട്ട് നീ ഇത് ബാങ്കിൽ കൊണ്ടിട്ട് ഇട്ട് വന്നത്. അപ്പം അന്ന് രാവിലെ വഴക്ക് കഴിഞ്ഞിരിക്കുക. വഴക്ക് കഴിഞ്ഞ് തൊട്ടാൽ വഴക്കാണ് ഞങ്ങൾ തമ്മിൽ, മുഖത്തോട് മുഖം നോക്കിയ വഴക്കായിരുന്നു. ഈ കാശ് കൊണ്ട് ഇവൻ ബാങ്കിൽ കൊണ്ടിട്ട് ഉച്ചയായി, വൈകുന്നേരമായി, ആളിനെ കാണാനില്ല. അപ്പം എനിക്കങ്ങ് ആകെ വെപ്രാളമായി. ഇത് എവിടെ പോയി കാശും കൊണ്ട് ഒളിച്ചോടി എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെ പിറ്റേത് അതിൻ്റെ പിറ്റേ ദിവസം മൂന്നാമത്തെ ദിവസം ഉണ്ട് അമ്മ കയറി വരുന്നു. അമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട് കൂടെ. അച്ഛനും വന്നില്ലേ, അച്ഛന് രണ്ടുപേരും കൂടെ ഉണ്ട് കയറി വരുന്നു. വന്നപ്പോ എന്നോട് പറഞ്ഞു ബാബു അവിടെ എത്തിയിട്ടുണ്ട്, കായംകുളത്ത് വീട്ടിലെത്തി, ആരോടോ കാശൊക്കെ തരുന്നു. എന്നിട്ട് ബാങ്കില് പൈസ കൊണ്ട് അടച്ചു, എന്റെ 10 പൈസ അവൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഈ പാസ്ബുക്ക് ഉണ്ടല്ലോ ഗേറ്റിന്റെ അവിടെ ഒരു കല്ലുണ്ട്, അതിന്റെ അടി കൊണ്ടുവച്ചു കൊണ്ടുവച്ചാണ് ആള് സ്ഥലം വിട്ടിരിക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കൂടെ താമസിക്കത്തില്ല, എന്തേലും പറഞ്ഞ വഴക്ക് പറയുന്ന പറഞ്ഞു. അങ്ങനെ നല്ല ഒളിച്ചോട്ടത്തിന്റെ നല്ല ഒരു വിദഗ്ധനായിരുന്നു. അതും കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജോലിയായത്. ഇവിടെ ജോലി വാങ്ങിച്ചു കൊടു. ഇവിടെ ജോലിയിലിരുന്നപ്പോഴാണ് രാഷ്ട്രീയം കളി കൂടി ഇതെല്ലാം. ആ സമയത്തായിരുന്നു കല്യാണമൊക്കെ. പിന്നെ രാഷ്ട്രീയം അവിടെ ഇലക്ഷൻ നിൽക്കുകയൊക്കെ ചെയ്ത് തോറ്റു. പഞ്ചായത്ത് ഇലക്ഷൻ പിൻവലിക്കാൻ പറ്റിയില്ല. അന്ന് തച്ചടി പ്രഭാകരനും എം ആർ കോലക്ഷനും, മാർഷൽ വട്ടയുടെ എം ആർ കോലക്ഷൻ തച്ചടി പ്രഭാകരനായിരുന്നു. തച്ചടി പ്രഭാകരൻ ആ സമയത്ത് 43 വോട്ടിന് ജയിച്ചത്. ഞാൻ തച്ചടി തട്ടടി കൃഷ്ണകുമാർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പേരും ഒക്കെ ആയിട്ട് തട്ടടി കൃഷ്ണകുമാർ എന്നാണ് ശരിക്കുള്ള പേര് ബാബു എന്ന് വിളിക്കുന്നത്. അവിടുന്ന് ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ്
ഈ തോറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കമ്പനി വന്നപ്പോൾ അവർ താഴോട്ടിറക്കി ഇട്ടു. അവർ ആദ്യം ഒരു നല്ല പ്രൊമോഷനിൽ കയറിപ്പോയതാണ്. അവർ ഏറ്റവും താഴെ കൊണ്ടിട്ടു. അത് ഇദ്ദേഹത്തിന് അഭിമാനക്ഷയമായിപ്പോയി. അപ്പോഴാണ് ജോലി രാജിവെച്ച് നേരെ ഗൾഫിൽ പോയത്. ഇപ്പൊ ഞാൻ നന്നാവുന്നു പറഞ്ഞു പോയത്. എവിടെ അവിടുന്ന് വലിയ ഇതൊന്നുമില്ല. ഓടി അങ്ങനെ എങ്ങനെയാണ് ഇവിടെ വന്ന്. ഇനി ഞാൻ ഗൾഫിലേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കച്ചവടമായിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക. അപ്പൊ ഏതായാലും പിന്നെ എല്ലാരും കൂടി ഇവിടെ വെച്ചൊരു ഇത്രയും ആളുകൾ ഒന്നിച്ച് കാണാൻ വലിയ ബുദ്ധിമുട്ടല്ലേ. അതെന്തായാലും വലിയൊരു കാര്യമായി.